വി ടി ഫുഡ് ആൻഡ് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദ്യം തന്നെ ഒരു ക്ഷമ പറയട്ടെ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് സൗണ്ട് ഉണ്ടായിരുന്നു ഇത് റെക്കോർഡെല്ലാം ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതിൻ്റെ കുറേ ഭാഗം ഇതിന് സൗണ്ടില്ല അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ് സാൻഡ്വിച്ചാണ് അതിനായിട്ട് ദ വലിയ തരത്തിലുള്ള ബ്രെഡാണ് വാങ്ങിയിരിക്കുന്നത് ഇത് കൊല്ല സുപ്രീമിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് നല്ല ബ്രെഡാണ് അപ്പോൾ ആ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് വലിയ ആ മുളകിൻ്റെ മോനെ ഇത് സവാള ഉപയോഗിക്കുന്ന സാധനം സവാള ടൊമാറ്റോ രണ്ട് മൂന്ന് മുട്ട പുഴുങ്ങിയതിൻ്റെ വെള്ള പിന്നെ ടൊമാറ്റോ സോസ് ടൊമാറ്റോ സോസ് ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യമുള്ളവർക്ക് കൂടുതൽ ഉപയോഗിക്കാം പിന്നെ അതിന് അടുത്തത് മയോണൈസും ചീസും കുരുമുളക് പൊടി അത് ഞാൻ മയോണൈസ് ഇത് ഇതിപ്പം കുരുമുളക് പൊടിയാണ് ഇപ്പം കാണിക്കുന്നത് കുരുമുളക് പൊടി രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഒരു അരക്കപ്പ് പാലും ഇത്രയാണ് നമ്മൾ ഇത് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതിന് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാനായിട്ട് ഞാനിത് ഒരു ബൗളെടുക്കുന്നുണ്ട് ബൗളിനകത്തോട്ട് നമുക്ക് സവാ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ടൊമാറ്റോ ഇട്ട് കൊടുക്കാം കൂട്ടത്തില് നമുക്ക് എനിക്ക് നേരത്തെ പറയാൻ കിട്ടാതെ പോയ ഒരു കാര്യമാണ് കാപ്സിക്കം ഇതിന് കുറേ ഞാൻ തപ്പി ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി പിടികിട്ടിയത് അത് കാപ്സിക്കോ ആയിരുന്നു എന്നുള്ളത് കേട്ടോ ഞാൻ മറന്നുപോയതാ പേര് അപ്പോൾ അത് മിക്സ് ചെയ്യാം ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉടയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെതുക്ക മാത്രമേ അത് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ അല്ല ഭയങ്കര ശക്തിയിലോടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ മുട്ട എല്ലാം കൂടെ പൊട്ടി പൊ പൊടിഞ്ഞ് പൗഡറായിപ്പോവും അതിനകത്തോട്ട് ലേശം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അതെ കുറച്ചുപ്പ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം കുരുമുളക് പൊടി ഇതിനകത്ത് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക് പൊടിയാണ് അപ്പം കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം അതിൻ്റെ നല്ലൊരു ടേസ്റ്റാണ് വരുന്നത് ഇനി മയോണൈസ് ഇട്ട് കൊടുക്കാം മയോണൈസ് ഇട്ട് കൊടുത്തിട്ട് ചീസും കൂടെ അതിനകത്തോട്ട് നമുക്ക് ചേർക്കാം കുറച്ച് ചീസ് കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ കൊച്ചുങ്ങളൊക്കെ സ്കൂളിൽ പോയിട്ടൊക്കെ വരുമ്പോഴത്തേനും നമുക്കിതൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും ഞാനീ ചെയ്തപ്പോൾ പറഞ്ഞതുപോലല്ല പിന്നെ ഞാൻ പറയുമ്പോഴത്തേനും ആകെപ്പാടൊരു ടപ്പ ടപ്പ ആയി പോകുന്നുണ്ട് അന്നേരം ആ ഒരു ഫ്ലോയിലങ്ങ് പറഞ്ഞു പോകുമ്പം അത് നല്ലതായിരുന്നു ഇപ്പോൾ ചീസാണേ നമുക്ക് ചീസ് കൂടെ ഒക്കെ ഇട്ടു കൊടുക്കാം എപ്പോഴിതെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട് ഇത് ചെറിയ രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് കാരണം ഇത് ഒടഞ്ഞ് എല്ലാം കൂടെ ഒന്നും കുഴഞ്ഞു പോകരുത് ഇതേ എപ്പോഴത് മിക്സ് ആയിട്ടുണ്ട് ഇതൊന്നും ഉടഞ്ഞു പോയിട്ടില്ല മിക്സാക്കി എടുത്ത് ഇനി അത് നമുക്കൊരു സൈഡിലോട്ട് വെക്കാം ഇനി ബ്രെഡ് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇത് രണ്ട് മുട്ടയെടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഉപ്പ് പേരിന് വേണ്ടി ചേർത്താൽ മതി ഇത് ഇത്രയും ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ ബാക്കിയുള്ള സാധനത്തിനെല്ലാം ഉപ്പുണ്ട് പിന്നെ കുരുമുളക് പൊടി ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്യാം എല്ലാം നമ്മൾ മിക്സ് ചെയ്തതേ വെച്ചിട്ടുണ്ട് മുട്ടയൊക്കെ തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് പൊരിക്കാനായിട്ട് തവ തവാടപ്പത്ത് വെക്കാം ഇതൊന്ന് ചൂടാവട്ടെ ഇതിൻ്റെ പുറത്തോട്ട് ഇച്ചിരി ഒന്ന് ചൂടാക്കി അത് ചൂടാവുമ്പോൾ തേച്ച് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് വേണം നമ്മൾ ബ്രെഡ് മുക്കി വെക്കാനായിട്ട് അതെ ഇത് മുക്കിക്കഴിഞ്ഞാൽ നമ്മൾ എളുപ്പെടുക്കണം ഇതെന്നുണ്ടെങ്കിൽ ഇത് അങ്ങ് ഒടിഞ്ഞ് വരും അതെ ഒരുപാട് തീ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലേ ഇതിൻ്റെ അടിവശം അങ്ങ് കരിയും അതുകൊണ്ട് നമുക്ക് ഒരു മീഡിയമിലിട്ട് എടുക്കാം ഇപ്പം ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി ടൊമാറ്റോ സോസ് തേച്ച് കൊടുക്കാം ഇഷ്ടമാണെങ്കിൽ എത്ര വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇഷ്ടമുള്ളവർക്ക് ഇവിടുത്തെ കൊച്ചിനൊക്കെ ടൊമാറ്റോ സോസ് ഭയങ്കര ഇഷ്ടമാണ് നീ നമുക്ക് ഈ സാധനം ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം മതിയോ ഇതുകൂടെ നമുക്കിതിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് ആവോ അപ്പോഴിതാണ് നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഇത് ഇതെണ്ണം കഴിച്ച് ചായയും കുടിക്കുകയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നല്ല ഇഷ്ടമാവുകയും ചെയ്യും അവരുടെ വയറ് നിറയുകയും ചെയ്യും പിന്നെ പോയി കളിക്കുകയോ അടിക്കുകയോ ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേന് ഇത് ദഹിക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലെയുള്ള സ്നാക്സ് നിങ്ങളും ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ ഇവിടെ കഴിയുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ നമുക്ക് കാണാം ബൈ